വീടുകളിൽ നിന്നും സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെട്ടു പോയ 14 മനുഷ്യർക്ക് ജീവിതത്തിന്റെ പുതിയ വസന്തകാലം തിരികെ നൽകി ഒരു കുടുംബം. പയ്യന്നൂർ താലൂക്ക് ആശുപത്രി PRO സാമൂഹ്യ പ്രവർത്തകനുമായ ജാക്സൺ ഏഴുമല, ഭാര്യ ജിനിയ ജോസഫ് എന്നിവരാണ് തങ്ങളുടെ വീട്ടിൽ ഇവർക്കും ഇടം നൽകുന്നത്. സ്നേഹക്കൂടെന്ന് പേരിട്ട വീട് അക്ഷരാർത്ഥത്തിൽ കരുതലിന്റെയും ചേർത്ത് പിടിക്കലിന്റെയും കൂടാകുകയാണ്. ജീവിതത്തിലെ സ്വപ്നങ്ങളും നിറങ്ങളുമെല്ലാം നഷ്ടപ്പെട്ടു പോയ ഒരു കൂട്ടം മനുഷ്യർ. പൂക്കളും ഇലകളും കായ്കളും കൊഴിഞ്ഞു വീണ വെറും ചില്ലകൾ മാത്രമായി പോയവർ. അവരുടെ ജീവിതം വീണ്ടും തളിർക്കുകയാണ്. ജീവിതത്തിൽ പുതിയ വസന്തങ്ങൾ വിരിയുകയാണ് ഈ സ്നേഹക്കുട്ടി. കോഴിയും താറാവും മുയലും പൂക്കളും ഊഞ്ഞാലാടുന്ന വള്ളിപ്പടർപ്പുകളും ഒക്കെ നിറഞ്ഞ ഈ സ്നേഹക്കൂട് ഏഴിമലയിലെ ഒരു വീടാണ്. വീടുകളിൽ നിന്ന് ഒറ്റപ്പെട്ടു പോയ 14 മനുഷ്യർ ഇവിടെ താമസിക്കുന്നുണ്ട്. അവർക്ക് തണലായി കൂടൊരുക്കിയതാകട്ടെ ഒരു കുടുംബം. ജാക്സൺ ഏഴിമല, ഭാര്യ ജിനിയ ജോസഫ് എന്നിവർ. ഇവർക്ക് കൂട്ടായി ബന്ധുക്കളുമുണ്ട്. പ്രത്യേക സാഹചര്യത്തിൽ മനസ്സിന്റെ നേർരേഖയിൽ നിന്ന് തെന്നിമാറിപ്പോയവരാണ് ഇവിടെയുള്ള 13 പേർ. ഗുരുതരമായി പൊള്ളലേറ്റ് ട്രെയിനിൽ ആകസ്മികമായി കേരളത്തിലെത്തി തിരിച്ചു പോകാൻ വഴിയറിയാതെ കുടുങ്ങിപ്പോയ അസം സ്വദേശി തൊപ്പുനു ഉൾപ്പെടെ 14 പേർ. സ്നേഹത്തിന്റെയും സാന്ത്വനത്തിന്റെയും ചേർത്തുപിടിക്കലിന്റെയും വഴിയിലൂടെ ഇവർ ജീവിതത്തിന്റെ പുതിയ സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങിക്കഴിഞ്ഞു. വെറും അന്തേവാസികളായല്ല, മറിച്ച് എല്ലാവരും തങ്ങളുടെ കുടുംബാംഗങ്ങളാണെന്ന് ജാക്സൺ ഏഴിമല പറയുമ്പോൾ അവരോടുള്ള കരുതലിൻ്റെ ആഴം വ്യക്തമാണ്. നമുക്ക് 2 മാസമാവുന്നു നമുക്ക് ഈ സ്നേഹക്കൂട്. പാരഡൈസ് ഓഫ് ലവ് എന്നാണ് ഞങ്ങളിതിന് പേരിട്ടിട്ടുള്ളത്. അതായത് സ്നേഹത്തിൻ്റെ പറദീസ എന്നാണ് അതിൻ്റെ അർത്ഥം വരിക. അപ്പോൾ ഇതിലേക്ക് ഞങ്ങൾ എത്തുന്നത്, ഞങ്ങൾ രണ്ടുപേരും, അത് ജിനി എൻ്റെ ഭാര്യയാണ്, BSc നഴ്സിംഗ് കഴിഞ്ഞ് പയ്യന്നൂർ പകൽ വീട്ടിലെ നഴ്സിംഗ് ഓഫീസറായി കഴിഞ്ഞ 9 വർഷമായിട്ട് ജിനി ജോലി ചെയ്യുകയാണ്. 4 സ്ത്രീകൾ ഉൾപ്പെടെയാണ് വീട്ടിലെ ജാക്സിൻ്റെയും ജിനിയയുടെയും പുതിയ കുടുംബാംഗങ്ങൾ. ഇവർ സ്നേഹക്കൂട്ടിലെത്തിയിട്ട് 2 മാസമായി. മാനസികമായ പ്രയാസങ്ങളാണ് ഇവരിൽ ഭൂരിഭാഗം പേർക്കും. അതിനാൽ ആദ്യം അല്പം പരിചരിക്കാൻ ചെറിയ പ്രയാസം നേരിട്ടെങ്കിലും 2 മാസത്തിനിപ്പുറം എല്ലാവരിലും നല്ല മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു. ഓരോ ദിവസവും പുതിയ പുതിയ പിറവികൾ ഉണ്ടാവുകയാണ്. കോഴികൾ കുറേയുണ്ട്. അപ്പോൾ ആ മുട്ട നമ്മൾ ഇൻക്യുബേറ്ററിലേക്ക് വെച്ച് ഓരോ ദിവസവും പുതിയ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നു. അത് അവരുടെ മനസ്സിൽ വലിയ സന്തോഷം ഉണ്ടാക്കുന്നു. ഓരോ ദിവസവും പൂക്കൾ വിരിയുന്നു. ഓരോ ദിവസവും പിന്നെ ഈ രീതിയിലേക്കുള്ള ഇടപെടലുകൾ ഇങ്ങനെ നടത്തി വന്ന് പാട്ടുകൾ പാടി കഥകൾ പറഞ്ഞ് ഒന്നിച്ചിരിക്കുമ്പോൾ വലിയ മാറ്റം, മരുന്നിനും മാറ്റാൻ കഴിയുന്നതിലധികം മാറ്റം അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അവർ നമ്മളെക്കാൾ സാധാരണക്കാരായ മനുഷ്യരായി 2 മാസം കൊണ്ട് തന്നെ മാറുന്ന നിലയുണ്ടായിട്ടുണ്ട്. രാവിലെ വീട്ടിലെ മുയൽ, കോഴികൾ, താറാവ് എന്നിവയെല്ലാമായി കൂട്ടുകൂടിയും പാട്ടുപാടിയും ചെടികളെ താലോലിച്ചും ചുറ്റുമിരുന്ന് സ്വറ പറഞ്ഞും ഇവർ സ്നേഹക്കൂട്ടിൽ ഒന്നിച്ചു ചേരുകയാണ്. ഇപ്പോൾ അവിടെ നേരിടുന്ന വലിയൊരു പ്രതിസന്ധി എന്ന് വെച്ചാൽ 10-30 ആളെ നോക്കേണ്ടടുത്ത് 80-ൽ അധികം ആളുകൾ വരുന്ന നിലയുണ്ടായി. അപ്പോഴാണ് അവർക്ക് വലിയൊരു പ്രതിസന്ധി നേരിട്ടു. ഇനിയും ഒരാളെ പോലും അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഈ നിലവിലുള്ളവരെ അങ്ങോട്ടെങ്കിലും മാറ്റേണ്ട ഒരവസ്ഥയുണ്ട്. ഒന്ന് സഹായിക്കണം എന്ന് പറയുമ്പോഴാണ് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കൂടെ നിന്ന് തുടങ്ങി വെച്ച ഒരു സ്ഥാപനം, അവരിങ്ങനെ ഒരു പ്രതിസന്ധിയിലാണ്. അപ്പം കുറച്ച് ആളുകളെ നോക്കാനുള്ള ഒരു സാധ്യത രൂപപ്പെടുത്തി എടുക്കണം എന്ന് പറയുമ്പോഴാണ് എന്നാൽ പിന്നെ നമുക്കിത് ചെയ്യാം എന്നുള്ള നിലയിലേക്ക്. മറ്റൊന്നും ആലോചിച്ചില്ല. അപ്പോൾ ആദ്യത്തെ ഈ 2 മാസം ഞങ്ങൾ മറ്റാരോടും ഒരു സഹായവും തേടിയിട്ടില്ല. കാരണം ഞങ്ങൾ സ്വന്തം നിലയിൽ നമ്മൾ വീട്ടിൽ വെക്കും പോലെ ഭക്ഷണം, പലചരക്ക് കടയിൽ നിന്ന് കുറച്ച് കൂടുതൽ സാധനം വാങ്ങും, അവർക്ക് വെച്ചു കൊടുക്കും. പിന്നെ അവരെ ഒന്ന് മാറ്റിയെടുക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തി വന്നത്. അതിന് പൊതുസമൂഹത്തിൻ്റെ നല്ല പിന്തുണ, IRPC, അതുപോലെ തന്നെ പ്രാദേശികമായി പൊതുപ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകൾ, അതുപോലെ പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയിലെ ജീവനക്കാർ. അപ്പം അങ്ങനെ ഒരു സമൂഹത്തിൻ്റെ നാനാ തുറകളിലും പെടുന്ന ആളുകളെല്ലാം ഇത് അറിഞ്ഞ് കേട്ടറിഞ്ഞ് വന്നവരാണ്. അല്ലാതെ നമ്മളാരോടും ഇങ്ങനെ ഉണ്ട് എന്ന് പറയാതെ തന്നെ അവർ സ്വയം സന്നദ്ധരായി വസ്ത്രമായും അങ്ങനെയുള്ള സഹായങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. മറ്റ് സാമ്പത്തിക സഹായങ്ങളൊന്നും ഇതുവരെ നമ്മളാരിൽ നിന്നും അങ്ങനെ വാങ്ങാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പയ്യന്നൂർ താലൂക്ക് ആശുപത്രി PRO ജാക്സൺ ഏഴിമല സാമൂഹ്യ പ്രവർത്തനത്തിൽ ബിരുദാനന്തര ബിരുദവും മാസ്റ്റർ ഓഫ് ഫിലോസഫി ഇൻ സോഷ്യൽ വർക്ക് യോഗ്യതയുമുണ്ട്. ഭാര്യ ജിനിയ ജോസഫ് പയ്യന്നൂർ നഗരസഭാ പകൽ വീട്ടിൽ നഴ്സിംഗ് ഓഫീസറാണ്. മക്കളായ ആദി, ആരോൺ, ജിനിയയുടെ മാതാപിതാക്കളായ ജോസഫ്, LC, ജാക്സന്റെ മാതാവ് റീതാമ്മ,
സഹോദരനും നീന്തൽ പരിശീലകനും ലോക റെക്കോർഡിന് ഉടമയുമായ ചാൾസൺ ഏഴിമല എന്നിവരെല്ലാം സഹായവുമായി ഒപ്പമുണ്ട്. ഒപ്പം പ്രദേശവാസികളുടെ പിന്തുണയും ഇവർക്കുണ്ട്. സി പി എം ഏഴിമല ബ്രാഞ്ച് സെക്രട്ടറി, കുന്നരു ലോക്കൽ കമ്മിറ്റി അംഗവുമായ ജാക്സൺ ഏഴിമല ഐ ആർ പി സി ലോക്കൽ ഗ്രൂപ്പ് കൺവീനറുമാണ്. സ്നേഹം ഒരു വീടാകുകയും വീട് ഒരു കൂടായി മാറി അത് സ്നേഹക്കൂടാകുകയും ചെയ്യുന്ന അപൂർവമായ കാഴ്ചയാണ് ഏഴിമല. ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ടു എന്ന് തോന്നിയവരും ഒപ്പം മനസ്സിൻ്റെ വിഭ്രാന്തി കൊണ്ട് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്തവരുമായ 14 പേരാണ് ഈ സ്നേഹക്കൂട്ടിലേക്ക് കടന്നു വന്നത്. ഇപ്പോൾ അവർ ജീവിതം ആരംഭിക്കുകയാണ്, പുതിയ ജീവിതം. ആടിയും പാടിയും ഒപ്പം പക്ഷികൾ, കോഴികൾ, താറാവുകളൊക്കെ ഒത്തുചേർന്നുകൊണ്ട് അവർ പുതിയ ജീവിതത്തിലേക്ക് കടക്കുകയാണ്. ജാക്സൺ ഏഴിമലയും ഭാര്യ ജിജിന ജോസഫും ഈ സമൂഹത്തിന് സമ്മാനിക്കുന്നത് സമാനതകളില്ലാത്ത മാതൃകയാണ്. ക്യാമറമാൻ സുമേഷിനൊപ്പം ജയരാജ് വടവന്തൂർ, നെറ്റ്വർക്ക് ന്യൂസ്.